അമേരിക്കയിൽ അലാസ്കയ്ക്ക് മുകളിലൂടെ പറന്ന അജ്ഞാത പേടകം വെടിവെച്ച് വീഴ്ത്തി. ചൈനീസ് ചാര ബലൂൺ വെടിവെച്ച് വീഴ്ത്തി 6 ദിവസത്തിനു ശേഷമാണ് പുതിയ സംഭവം. പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പേടകം വെടിവെച്ച് വീഴ്ത്തിയതെന്ന് വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ വക്താവ് കിർബി പറഞ്ഞു. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു അനുഷ. അനുഷ, ചൈനീസ് ചാര ബലൂൺ വെടിവെച്ച് 6 ദിവസത്തിന് ശേഷം പുതിയൊരു പേടകം കൂടി അമേരിക്ക വെടിവെച്ചിട്ടു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഒരു അജ്ഞാത പേടകം അമേരിക്കയുടെ സംസ്ഥാനമായ അലാസ്കയ്ക്ക് 40,000 അടി മുകളിൽ പറക്കുന്നു എന്ന് കണ്ടെത്തി. 24 മണിക്കൂർ നിരീക്ഷിച്ചതിനു ശേഷമാണ് US സൈന്യം ഈ പേടകം വെടിവെച്ചിട്ടത്. പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അതിരെ പറഞ്ഞതുപോലെ 6 ദിവസം ചൈനീസ് ചാര ബലൂൺ കണ്ടെത്തി വെടിവെച്ചിട്ട് 6 ദിവസത്തിനു ശേഷമാണ് മറ്റൊരു പേടകത്തിൻ്റെ സാന്നിധ്യം അമേരിക്കയ്ക്ക് മുകളിലുണ്ടായത്. ഇത് ഈ പേടകം എവിടെ നിന്നാണ്, ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്, ആരയച്ചതാണ് എന്നതിലൊന്നും ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. ഇനി അമേരിക്ക അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും തന്നെ നൽകി തുടങ്ങിയിട്ടുമില്ല. ഇതൊരു യുദ്ധവിമാനത്തിൽ നിന്ന് വെടിവെച്ചിടുകയായിരുന്നു. ഇതിന് കാരണമായി ജോ ബൈഡൻ പറഞ്ഞത് അമേരിക്കയുടെ വിമാന സർവീസുകളെ ബാധിക്കുമെന്നും ഇത് അപകടത്തിലാക്കുമെന്നും അതുകൊണ്ട് ഇത് വെടിവെച്ചിടണം എന്നൊരു തീരുമാനമെടുക്കുകയായിരുന്നു. ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ഒബ്ജക്റ്റ് എന്നാണ് ഇതിനെ, ഈ പേടകത്തെ അമേരിക്ക വിശേഷിപ്പിക്കുന്നതും. 40,000 അടി ഉയരത്തിൽ പറക്കുകയായിരുന്നു ഇത്. ഇത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രാദേശിക സമയം 1:45 F-22 റാപ്റ്റർ യുദ്ധവിമാനത്തിൽ നിന്ന് മിസൈൽ ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു. ഇതിൻ്റെ അവശിഷ്ടങ്ങൾ അമേരിക്കയിലെ അലാസ്കയുടെയും കാനഡയുടെയും അതിർത്തിയിൽ വീഴുകയായിരുന്നു. ഈ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷമായിരിക്കും ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുക. ബലൂൺ വെടിവെച്ചിട്ട് അതേ രീതിയിൽ തന്നെയാണ് ഈ പേടകവും വെടിവെച്ചിട്ടത്. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ 6 ദിവസത്തിന് മുന്നേ ഈ ചൈനീസ് ചാര ബലൂൺ വെടിവെച്ചിട്ടിരുന്നു. 40 രാജ്യങ്ങൾ 5 ഭൂഖണ്ഡങ്ങളിലായി 40 രാജ്യങ്ങളിൽ ഈ ചൈനീസ് ചാര ബലൂണിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് തുടർന്ന് അമേരിക്ക വെളിപ്പെടുത്തിയിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇവർ കൈമാറുമെന്നും വ്യക്തമാക്കിയിരുന്നു ആതിര. ശരി അനുഷ, അമേരിക്കയിൽ അലാസ്കയ്ക്ക് മുകളിലൂടെ പറന്ന അജ്ഞാത പേടകം വെടിവെച്ച് വീഴ്ത്തി. ചൈനീസ് ചാര ബലൂൺ വെടിവെച്ച് വീഴ്ത്തി 6 ദിവസത്തിനു ശേഷമാണ് പുതിയ സംഭവം. വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും അനുഷ.